ഹലോ ഗേസ്, യൂണിക്കിൻ്റെ പുതിയൊരു ഇസ്പോർട്സ് ഇൻഫോ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൈക്ക് ഇഷ്യൂ നമ്മൾ സോൾവ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പുതിയൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓഡിയോ എത്രത്തോളം അടിപൊളിയാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയും ഈ ഒരു മൈക്കിൽ നല്ല ഓഡിയോ ക്വാളിറ്റിയോട് കൂടിയായിട്ടായിരിക്കും നമ്മുടെ വീഡിയോസൊക്കെ വരിക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഫോയിലേക്ക് പോവാം. വില്ലേജർ ഇസ്പോർട്സിൻ്റെ ഡൊമിനേറ്റർ സീരീസ് 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ ഗ്രാൻഡ് ഫൈനൽസിൻ്റെ ഡേ 1 ഇന്നലെ അവസാനിച്ചു. നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അടിപൊളി പെർഫോമൻസ് ആണ് ബ്ലൈൻഡ് ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മാച്ചുകൾ കാണാത്തവർക്ക് വലിയൊരു നഷ്ടം എന്ന് തന്നെയാണെങ്കിൽ പറയാം. കാരണം ഹാട്രിക് ചിക്കൻ ഡിന്നറാണ് ടീം സ്വന്തമാക്കിയിട്ടുള്ള. ആൾ ഇന്ത്യ ലെവലിലുള്ള ഇ സ്പോർട്സ് പ്ലെയേഴ്സും ഇ സ്പോർട്സ് ടീമും എല്ലാവരും അന്തം വിട്ടു നിന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ബ്ലൈൻഡ് ഇ സ്പോർട്സിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് തന്നെയായിരുന്നു ടീം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇതിൻ്റെ മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കാം. മാച്ച് 1 നമ്മളുടെ ഒറാങ്കുട്ടാനായിരുന്നു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. 12 ഫിനിഷേഴ്സോട് കൂടിയിട്ടായിരുന്നു ഒറാങ്കുട്ടാൻ്റെ ആ ഒരു ചിക്കൻ ഡിന്നർ ഉണ്ടായിരുന്നത്. ബ്ലൈൻഡ് ഇ സ്പോർട്സ് ഇതിൽ 3 പ്ലേസ്മെൻറ്റ് പോയിന്റും 5 ഫിനിഷേഴ്സ് അടക്കം 8 പോയിന്റ് സ്വന്തമാക്കി. മാച്ച് 2 VST ആണ് ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. 10 ഫിനിഷേഴ്സോട് കൂടിയിട്ടുള്ള ചിക്കൻ ഡിന്നറാണ് ടീം VST സ്വന്തമാക്കിയത്. ബ്ലൈൻഡ് ഇ സ്പോർട്സ് ഇതിൽ 6 പ്ലേസ്മെൻറ്റ് പോയിന്റും 6 ഫിനിഷേഴ്സ് അടക്കം 12 പോയിന്റ് സ്വന്തമാക്കി. അങ്ങനെ 2 മാച്ചുകൾ കഴിഞ്ഞപ്പോൾ ഏകദേശം 20 പോയിന്റ് മാത്രമാണ് ടീം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ബ്ലൈൻഡിൻ്റെ ഒരു രക്ഷയില്ലാത്ത ഡൊമിനേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. മാച്ച് 3 തന്നെ ഒരു അടിപൊളി പെർഫോമൻസ്. 8 ഫിനിഷേഴ്സോട് കൂടിയിട്ടുള്ള ചിക്കൻ ഡിന്നറാണ് ടീം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. 18 പോയിന്റ് മാച്ച് 3 തന്നെ സ്വന്തമാക്കി. മാന്യം 3, നകുലും 4, എസ്പവർ 1 ഫിനിഷും വീതം സ്വന്തമാക്കി. ബ്ലൈൻഡ് അവിടെയും നിർത്തിയില്ല. മാച്ച് 4 12 ഫിനിഷേഴ്സോട് കൂടിയിട്ടുള്ള ചിക്കൻ ഡിന്നറാണ് ടീം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. മാന്യ 5, നകുല് 2, റോണി 3, എസ്പവർ 2 ഫിനിഷും സ്വന്തമാക്കി. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. പിന്നെയും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ഹാട്രിക് എടുക്കുന്നുള്ളത്. പക്ഷേ വീണ്ടും ബ്ലൈൻഡിൻ്റെ ആ ഒരു ഡോമിനേഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. മാച്ച് 5 8 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ബ്ലൈൻഡ് ഇ സ്പോർട്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. നകുല് 5, റോണി 1, എസ്പവർ 2 ഫിനിഷ് സ്വന്തമാക്കി. വേറെ ലെവൽ പെർഫോമൻസ്. എല്ലാ പ്ലെയേഴ്സും എല്ലാ ടീമുകളും അന്തം വിട്ട് നിൽക്കുന്ന തരത്തിലായിരുന്നു ബ്ലൈൻഡ് ഇ സ്പോർട്സിൻ്റെ ഈ ഒരു ഡോമിനേഷൻ ഉണ്ടായിരുന്നത്. മാച്ച് 6 നമ്മൾ വീണ്ടും ബ്ലൈൻഡ് ഇ സ്പോർട്സ് ഒരു ചിക്കൻ ഡിന്നർ എടുക്കുമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് വെച്ചിട്ട് ചെറിയൊരു ഇത് പറ്റിയിട്ട് 3 സ്ഥാനത്താണ് അതിൽ ഫിനിഷായത്. 10 ഫിനിഷസ് തുടങ്ങും. 15 പോയിന്റ് ടീം സ്വന്തമാക്കി. ORE സ്പോർട്സ് ആണ് ആ ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയത്. 9 ഫിനിഷേഴ്സോട് കൂടിയിട്ടായിരുന്നു ORE-ന്റെ ആ ഒരു ചിക്കൻ ഡിന്നർ ഉണ്ടായിരുന്നത്. അങ്ങനെ ഡേ 1 ബ്ലൈൻഡിന്റെ വേറെ ലെവൽ പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ ഗ്രാൻഡ് ഫൈനൽസിന്റെ ഡേ 1 അവസാനിച്ചപ്പോൾ ബ്ലൈൻഡ് ഇ സ്പോർട്സ് ടോപ്പിലാണ് നിൽക്കുന്നത്. ഗൈസ്, 6 മാച്ചിൽ 3 ചിക്കൻ ഡിന്നറും 44 പ്ലേസ്മെന്റ് പോയിന്റും 49 ഫിനിഷേഴ്സ് ആയിട്ട് 93 പോയിന്റാണ് ഡേ 1 ബ്ലൈൻഡ് ഇ സ്പോർട്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 40 പോയിന്റിന്റെ ഡിഫറൻസ് ആൾറെഡി ഇപ്പോൾ ടീം സെക്കൻഡും ആയിട്ട് നിൽക്കുന്ന ടീമുമായിട്ട് ബ്ലൈൻഡ് ഇ സ്പോർട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നാണ് ഇതിന്റെ ലാസ്റ്റ് ഡേ ഉണ്ടാവുന്നത്. 6 മാച്ചേ ഉള്ളൂ. ഇതിൽ ഏകദേശം ഒരു ആവറേജ് പെർഫോമൻസ് കാഴ്ചവെച്ചാൽ തന്നെ ബ്ലൈൻഡ് ഇ സ്പോർട്സിന് ഈ ഒരു ഇവന്റിലെ ചാമ്പ്യന്മാരാവാനായിട്ട് സാധിക്കും. ടീം അവിയാണ് സെക്കൻഡ് നിൽക്കുന്നത് 53 പോയിന്റ് ആയിട്ട്. ടീം സോളാണ് തേർഡ് നിൽക്കുന്നത് 48 പോയിന്റ് ആയിട്ട്. ബ്ലൈൻഡ് ഇ സ്പോർട്സ് വേറെ ലെവൽ പെർഫോമൻസ് തന്നെയാണ് ഡേ 1 കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ടോപ്പ് ഫ്രാഗർ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലൈൻഡിന്റെ ഐജിഎൽ ആയിട്ടുള്ള ബ്ലൈൻഡ് മാന്യാണ് ടോപ്പിൽ നിൽക്കുന്നത്. 17 ഫിനിഷേഴ്സ് ആയിട്ട് ബ്ലൈൻഡ് നകുല് സെക്കൻഡും നിൽക്കുന്നുണ്ട്. 14 ഫിനിഷേഴ്സ് ആയിട്ട്. എന്തായാലും വേറെ ലെവൽ പെർഫോമൻസ്. ഇന്ന് ബ്ലൈൻഡ് ഇ സ്പോർട്സിന് മാത്രം ഒരു ആവറേജ് പെർഫോമൻസ് കാഴ്ചവെച്ചാൽ തന്നെ ബ്ലൈൻഡ് ഇ സ്പോർട്സിന് ഈ ഒരു ഇവന്റിന്റെ ചാമ്പ്യന്മാരാവാനായിട്ട് സാധിക്കും. വില്ലേജർ ഇ സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ ഇന്നാണ് ഇതിന്റെ ലാസ്റ്റ് ഡേ. ഉച്ചയ്ക്ക് 1 തന്നെ ഇവന്റ് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായും നിങ്ങൾ ബ്ലൈൻഡ് ഒഫീഷ്യൽസിന്റെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ഇൻഫോ, നമ്മുടെ സ്കൈ സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന സ്കൈ സ്പോർട്സ് ചാമ്പ്യൻ സീരീസ് 25 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ ക്വാർട്ടർ ഫൈനൽസിൻ്റെ ഡേ 1 ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഒബൈ സ്പോർട്സ് ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. 6 മാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നു. ഒബൈ സ്പോർട്സ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഇതിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ടോപ്പ് T1 ടീംസുകളെല്ലാം ഇതിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഒബൈ സ്പോർട്സ് വേറെ ലെവൽ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ടേബിൾ ടോപ്പായിട്ട് നിൽക്കുന്നുണ്ട്. 6 മാച്ചിൽ വെറും ഒരു ചിക്കൻ ഡിന്നർ പോലും സ്വന്തമാക്കാതെയാണ് ബ്ലൈൻഡ് ഇ സ്പോർട്സ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്നത്. 18 പ്ലേസ്മെൻറ്റ് പോയിന്റും 37 ഫിനിഷസ് അടക്കം 55 പോയിന്റാണ് ഒബൈ സ്പോർട്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇൻസൈൻ ഇ സ്പോർട്സ് ആണ് കൂടുതൽ ഫിനിഷസുകൾ സ്വന്തമാക്കിയത്. അത് കഴിഞ്ഞാൽ ഒബൈ സ്പോർട്സ് ആണ് ഏറ്റവും കൂടുതൽ ഫിനിഷസുകൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒബൈക്ക് വേണ്ടി നമ്മുടെ കാലന്, സ്പൈഒപി, ഷാഡോ, അഫു, വില്ലി തുടങ്ങിയിട്ടുള്ള ആ ഒരു ലൈനപ്പായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് തന്നെയാണ് ടീം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് നിൽക്കുന്നത് ഓട്ടോബോട്ട്സ് ആണ് 52 പോയിന്റ് ആയിട്ട്. തേർഡ് നിൽക്കുന്നത് ഇൻസൈൻ ആണ് 52 പോയിന്റ് ആയിട്ട്. പോയിന്റ്സിന് വലിയ ഡിഫറൻ്റ് ഒന്നും വരുന്നില്ല. ഇന്നാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേ, അതായത് ഡേ 2 വരുന്നത്. ഇതിൽ നിന്ന് ടോപ്പ് 6 ടീംസുകളാണ് ക്വാളിഫൈ ആകുക. ബ്ലൈൻഡ് അല്ല,
ഒബേ ഇസ്പോർട്സ് ഇന്നും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമേ ഇതിൻ്റെ സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്യാവശ്യം നല്ലൊരു കൺസിസ്റ്റൻസി ടീം ഇന്നും കാഴ്ചവെക്കുന്നു, നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ഇവൻറ്റ് ഓഫ് സ്ട്രീമായിട്ടാണ് നടക്കുന്നത്, ലൈവ് സ്ട്രീമും കാര്യങ്ങളൊന്നുമില്ല. സെമി ഫൈനൽസ് മുതലായിരിക്കും ഇതിൻ്റെ ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒബേ ഇസ്പോർട്സിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ഇൻഫോ, എ പി എൽ ഇസ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന എ പി എൽ സ്ട്രീം ഷോ ഡൗണിൽ നമ്മളെ കാസ്ട്രോക്ക് ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ട്. 2 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് പൂള് വരുന്നത്. June 9 ഈ ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. June 9 മുതൽ June 11 വരെ ഗ്രൂപ്പ് സ്റ്റേജും 12 മുതൽ 14 വരെ ഗ്രാൻഡ് ഫൈനൽസും ആണ് നടക്കുന്നത്. ടോട്ടൽ 30 സ്ട്രീമേഴ്സ് ആണ് ഇതിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജുകൾ കളിക്കാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നും കാസ്ട്രോക്കാണ് ഇതിൽ ഇൻവൈറ്റ് കിട്ടിയിട്ടുള്ളത്. കാസ്ട്രോയുടെ കൂടെ ഏത് ടീം കളിക്കുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇതിൻ്റെ ഗ്രാൻഡ് ഫൈനൽസിലേക്ക് 18 ടീമും ക്വാളിഫൈ ആകും. കാസ്ട്രോയുടെ ടീം ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസിൽ കാഴ്ചവെക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ഇൻഫോ, ഇന്നലെ നടന്ന അടുത്തൊരു T1 ടൂർണമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നോഡ്വിൻ ഇസ്പോർട്സ് കണ്ടക്ട് ചെയ്ത നോഡ്വിൻ ഇൻവിറ്റേഷണൽ സ്ക്രിംസ് 8 ലക്ഷം രൂപ പ്രൈസ് പൂള് വരുന്ന ഇവൻറ്റിൻ്റെ ലീഗ് സ്റ്റേജ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൈൻഡ് ഇസ്പോർട്സ് ക്വാളിഫൈ ആവുമോ ഇല്ലേ എന്നുള്ള ഡൗട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സ്റ്റിൽ ഒരു ഒ പി പെർഫോമൻസ് ലാസ്റ്റ് മാച്ചിൽ ടീം കാഴ്ചവെച്ചു. ഒരു ദിവസം ഒരു ടീമിന് 2 മാച്ചുകളാണുള്ളത്. നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ മാച്ച് 1 റവനന്റ് ഇസ്പോർട്സ് 10 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കനാണ് ടീം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പ്ലേസ്മെൻറ്റ് പോയിന്റ് ഒരു മാച്ചിൽ ഇരട്ടിയാകും, രണ്ടാമത്തെ മാച്ചിൽ കിൽ പോയിന്റ്സ്, പിന്നെ പ്ലേസ്മെൻറ്റ് കിൽ പോയിന്റ്സ്. അത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഡേറ്റ് അവസാനിച്ചപ്പോൾ ബ്ലൈൻഡ് ഇസ്പോർട്സ് 12 സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. മാച്ച് 1 മാത്രം നല്ല പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത്. 3 ഫിനിഷേഴ്സ് വെറും 3 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. മാച്ച് 2 അതായത് ലാസ്റ്റ് മാച്ചിൽ ഒരു ഒ പി പെർഫോമൻസ് ടീമിന് കാഴ്ചവെച്ചാൽ മാത്രമേ ഇതിൻ്റെ ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പറ്റുള്ളായിരുന്നു. ആ ഒരു പെർഫോമൻസ് നമുക്ക് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു. 8 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ടീം അവിടെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കിൽ പോയിന്റ്സ് ഇരട്ടിയാവുന്നതുകൊണ്ട് തന്നെ 16 കിൽ പോയിന്റ്സ് കിട്ടി. അങ്ങനെ ടോട്ടൽ 26 പോയിന്റ് ടീം സ്വന്തമാക്കിക്കൊണ്ട് ഗ്രാൻഡ് ഫൈനൽസ് സ്ലോട്ടും ഉറപ്പിച്ചിരിക്കുകയാണ്. മാച്ച് 3 ടീം ഡെസ്ട്രോ ആണ് ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയത്. 8 ഫിനിഷേഴ്സോടുകൂടിയിട്ടായിരുന്നു ഡെസ്ട്രോയുടെ ആ ഒരു ചിക്കൻ ഡിന്നർ. മാച്ച് 4 ടീം 19 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ടീം ഡെസ്ട്രോ കാണിക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ ജസ്റ്റിനും ഡെൽറ്റ പി ജി ഒക്കെ വേറെ ലെവൽ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ലീഗ് സ്റ്റേജ് അവസാനിച്ചപ്പോൾ ബ്ലൈൻഡ് ഇസ്പോർട്സ് 7 സ്ഥാനത്താണ് നിൽക്കുന്നത്. 25 പ്ലേസ്മെന്റ് പോയിന്റും 45 ഫിനിഷേഴ്സടക്കം 70 ടോട്ടൽ പോയിന്റ്സ് ടീം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാലും ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ഈസി ആയിട്ട് തന്നെ ക്വാളിഫൈ ആയി. ടീം ഡെസ്ട്രോ ആണ് ടോപ്പിൽ നിൽക്കുന്നത് 124 പോയിന്റുമായിട്ട്. റവനൻ്റ് ഇതിൻ്റെ സെക്കൻഡ് നിൽക്കുന്നുണ്ട് 103 പോയിന്റുമായിട്ട്. വി എസ് ടി ഇതിൽ തേർഡ് നിൽക്കുന്നുണ്ട് 75 പോയിന്റുമായിട്ട്. അങ്ങനെ ടോപ്പ് 16 ടീംസുകൾ ഇതിൻ്റെ ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയി. ഗ്രാൻഡ് ഫൈനൽസ് വെറും ഒരു ദിവസമാണ്, ഇന്നാണ് ആ ഒരു ഡേ, ഒറ്റ ദിവസമുള്ളൂ ഗ്രാൻഡ് ഫൈനൽസ് ഉള്ളത്. ഏത് ടീം ഇതിൻ്റെ ചാമ്പ്യന്മാരാവുന്നു നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇതിൽ എടുത്തു പറയുന്നത് ഗോൾലേക്ക്, ഇൻസെയിൻ, എക്സ്പാർക്ക് ഒന്നും ഇതിൻ്റെ ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടില്ല. വമ്പൻ തിരിച്ചടികളാണ് വമ്പൻ ടീമുകളൊക്കെ നേരിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാൻഡ് ഫൈനൽസ് ഇന്ന് രാത്രി 7 മണിക്ക് നോഡ്വിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ബ്ലൈൻഡ് ഒഫീഷ്യൽസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരെ ബൈ ഗൈസ്.